അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആഴ്ച ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലായിരുന്നു ചന്തയുടെ പ്രവർത്തനം നിർത്തിവച്ചത്. കർഷകർക്ക് നേരിട്ട് പച്ചക്കറികൾ എത്തിച്ച് വിപണനം നടത്തുന്നതിനും ആവശ്യക്കാർക്ക് പച്ചക്കറികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആഴ്ച ചന്തയ്ക്ക് രൂപം നൽകിയിരുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ആഴ്ച ചന്തയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കർഷകർക്ക് നേരിട്ട് പച്ചക്കറികൾ എത്തിച്ച് വിപണനം നടത്തുന്നതിനും ആവശ്യക്കാർക്ക് പച്ചക്കറികൾ വാങ്ങുന്നതിനും സൗകര്യമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആഴ്ച ചന്തയ്ക്ക് രൂപം നൽകിയിരുന്നത്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലായിരുന്നു ചന്തയുടെ പ്രവർത്തനം നിർത്തിവച്ചത്. പിന്നീട് പ്രവർത്തനം പുനരാരംഭിച്ചില്ല. ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടിയുണ്ടാകുമെന്ന പ്രഖ്യാപനം പിന്നീട് വന്നിരുന്നുവെങ്കിലും മുമ്പോട്ട് പോക്കുണ്ടായില്ല. പൊതുവിപണിയിൽ പച്ചക്കറി വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണിപ്പോൾ ആഴ്ച ചന്തയുടെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുള്ളത്. ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ ഉപഭോക്താക്കളെയും പിന്നെ അവർക്ക് സംരക്ഷണം കിട്ടുന്നതിനും നല്ല സാധനങ്ങൾ വാങ്ങിക്കുന്നതിനും അവിടുത്തെ ആഴ്ച ചന്ത പുനരാരംഭിക്കണമെന്നാണ് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. അത് എത്രയും പെട്ടെന്ന് അവിടെ ആരംഭിച്ച് ഈ ഇനിയൊരു ഇപ്പോൾ ഒന്നാമത്തെ പച്ചക്കറിക്കൊക്കെ കൂടുതൽ വില മേടിക്കുകയാണ്. എന്നാൽ വിൽക്കാൻ ചെല്ലുമ്പം അതിന് വില ഇല്ല താനും, വാങ്ങിക്കുമ്പം കൂടുതൽ വില വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പഞ്ചായത്ത് ഇങ്ങനെ ഒരു ആഴ്ച ചന്ത അവിടെ നടന്നുകൊണ്ടിരുന്നപ്പം കൃഷിക്കാർക്ക് ന്യായമായ വില ലഭിക്കുകയും ഉപഭോക്താക്കൾക്ക് നല്ല സാധനം അവിടുന്ന് തിരിഞ്ഞ് വാങ്ങിക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അതിനുള്ള സൗകര്യം പഞ്ചായത്ത് പുനരാരംഭിക്കണമെന്നാണ്. ചന്തയുടെ ആരംഭഘട്ടം മുതൽ മികച്ച ജനപിന്തുണ ലഭിച്ചു പോന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിലാണ് ആഴ്ച ചന്തയുടെ പ്രവർത്തനം നടന്നു വന്നിരുന്നത്. ന്യൂസ് ബ്യൂറോ അടിമാലി.